ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പൊറോട്ടയിലേക്കും പിന്നെ നമ്മുടെ ബൂരിക്കും ദോശയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റുമായിട്ടാണ്. നമുക്കെങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാമോ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. ആദ്യം ഇടാം നമ്മൾ പച്ചമുളക്. ഇട്ടിട്ടുണ്ട് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം നമ്മൾ വാടി വന്നിട്ടുണ്ട്. രണ്ട് കറിവേപ്പിലി ഇടാം നമുക്ക്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ പച്ചമുളകൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ടിടാം. ഒരു മൂന്ന് വലിയ ഉള്ളി ഇട്ടുന്നു, ചെറുതായി നല്ല വലുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ മൂന്ന് വലിയ സവാളയാണ്. ഇനി നമുക്ക് നല്ലോണം നനച്ച് കൊടുക്കാം. ലേശം ഉപ്പിടാം. ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് നമുക്ക് ആദ്യം ഇടാം. അവിടെ ഉള്ളി ഒന്നും കൂടി എന്തൊരു വാടി വരാനേ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇത് മൂന്ന് ചെറിയ ഉള്ളി അല്ല ചെറിയ തക്കാളി വെട്ടിയതാണ്, ചെറുതാക്കി വെട്ടിയതാണ്. അപ്പം നമുക്ക് ഇട്ടെടുക്കാം. നമുക്ക് നല്ലോണം നടത്തി കൊടുക്കും. ഉള്ളി വല്ലാതെ വാടണം കേട്ടോ, മുട്ട റോസ്റ്റിന് ഉള്ളി വല്ലാതെ വാടണമെന്നില്ല, ഒരു മേടി വാടലും മതി. അങ്ങനെ ഇവിടെ തക്കാളി ആവുമ്പോണം. അവിടെ ഉള്ളി തക്കാളി ഏകദേശം വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി എനിക്കൊരു മസാല കൊടുക്കാൻ മതി. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂണ് മുളക് പൊടി, ഒരു ശകല മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടേ നമുക്കൊന്ന് നല്ല ഉള്ളിയും തക്കാളിക്ക് ഒന്ന് വേവിക്കാം. ഒന്നിട്ട് വറ്റിക്കാൻ നിൽക്കും. അത്ര വെള്ളത്തിൽ ഒന്ന് ഒന്നിട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ഒരു കുഴമ്പയിൽ വരും. അപ്പം നമുക്ക് ഓപ്പാം. അവിടെ മസാലയ്ക്ക് ഏകദേശം റെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. മണത്തിന് ശേഷം ഉപ്പ് കൊടുക്കാം. ഉപ്പൊക്കെ മര്യാദക്കുണ്ട്. മനസ്സിലായി. ചെറിയ തീ കൊടുക്കാം. ചെറുതായി മുട്ട ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മസാല എല്ലാം വേണ്ടിയിട്ട് കൊത്താം. ഇവിടെ മുട്ട അങ്ങനെ ഒരു അഞ്ച് മുട്ട നാല് മുട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ശകലം മല്ലിച്ചപ്പ് മേലിട്ടെടുക്കുന്നു. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാം റെഡി ആയിട്ട് നമുക്കൊന്ന് ഇറക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ മുട്ടക്കറി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുട്ടക്കറിക്ക് ഏകദേശം റെഡിയായി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.